ബ്രഹ്മപുരത്ത് അഴിമതി ആരോപണങ്ങൾ ഉയരുന്ന ജൈവ സംസ്കരണ ടെൻഡറിൽ കഴിഞ്ഞ വർഷം കരാർ ലഭിച്ചത് സി പി എം നേതാവിന്റെ കമ്പനിക്ക് സ്റ്റാർ കൺസ്ട്രക്ഷൻസിന്റെ രണ്ട് പങ്കാളികളിൽ ഒരാൾ കളമശ്ശേരിയിലെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയായ സക്കീർ ബാബു ആണ് ടെൻഡറിൽ അട്ടിമറി നടന്നു എന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം കമ്പനി നേരിടുകയാണ് കൊച്ചി കോർപ്പറേഷനിൽ പ്രതിദിന മാലിന്യ സംസ്കരണത്തിൽ ഏറ്റവും ഒടുവിൽ കരാർ നേടിയ കമ്പനി സ്റ്റാർ കൺസ്ട്രക്ഷൻസ് ആണ് തീപിടുത്തമുണ്ടായ മാർച്ച് രണ്ടിനാണ് കരാർ അവസാനിച്ചത് സക്കീർ ബാബു സി പി എം ബ്രാഞ്ച് സെക്രട്ടറി വിവാദ സി പി എം നേതാവ് സക്കീർ ഹുസൈൻ നേതൃത്വം നൽകിയ സംഘടനയിലെ വൈസ് പ്രസിഡന്റ് സേവി ജോസഫ് എന്നീ രണ്ടു പേരാണ് കമ്പനിയുടെ മകൾ കോർപ്പറേഷൻ ടെൻഡർ ക്ഷണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് മാലിന്യ സംസ്കരണത്തിൽ ഒരു മുൻപരിചയവും സ്റ്റാർ കൺസ്ട്രക്ഷൻസിനില്ല എന്നാൽ ടെക്നോ ഗ്രൂപ്പ് എന്ന മറ്റൊരു കമ്പനിയുമായി ചേർന്ന് കരാർ സ്വന്തമാക്കിയതു മുതൽ അടിമുടി ദുരൂഹതകളാണ് പ്രതിദിനം ഇരുന്നൂറ്റി ടൺ മാലിന്യം സംസ്കരിച്ചുള്ള പ്രവൃത്തി പരിചയം വേണമെന്നതാണ് പ്രധാന നിബന്ധന നൂറ് ടൺ പോലും പ്രതിദിന സംസ്കരണം നടപ്പാക്കാത്ത ഒറ്റപ്പാലത്തെയും മലപ്പുറത്തെയും പ്രവൃത്തി പരിചയം കാട്ടി ടെക്നിക്കൽ ബിഡ് വിജയിച്ചതാണ് പ്രധാന ആരോപണം സ്റ്റാർ കൺസ്ട്രക്ഷൻസിന് വഴിവിട്ട് സഹായം നൽകി എന്ന ആരോപണത്തിൽ ഭരണപ്രതിപക്ഷ ഭേദമില്ല കൊച്ചി മുൻമേയർ ടോണി ചമ്മണിക്കൊപ്പം സി പി ഐ കൗൺസിലർ സി എ ഷക്കീറും അഴിമതി ഉയർത്തുന്നതാണ് സി പി എമ്മിനെ പ്രതിരോധത്തിൽ നിർത്തുന്നത് സ്റ്റാർ കൺസ്ട്രക്ഷൻസിൻ്റെ കരാർ കാലാവധി അവസാനിക്കാൻ രണ്ട് മാസം ബാക്കി നിൽക്കെ പുതിയ ടെൻഡർ ക്ഷണിക്കണമെന്ന ചട്ടം നിലനിൽക്കെ കോർപ്പറേഷൻ ഇതും അവഗണിച്ചു ഒടുവിൽ തീ കത്തി വിവാദമായതിന് പിന്നാലെയാണ് ആരോപണങ്ങൾക്ക് പിന്നാലെ പുതിയ ടെൻഡർ ക്ഷണിച്ചത് പ്രതിദിന മാലിന്യ സംസ്കരണ കരാർ നേടിയെടുത്തതിലെ അഴിമതി ആരോപണങ്ങൾ സ്റ്റാർ കൺസ്ട്രക്ഷൻസ് വിജിലൻസ് അന്വേഷണം നേരിടുകയാണ് ന്യൂസ് ഡെസ്ക് എൻ ലൈറ്റ് ന്യൂസ്